ധ്യാനാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നാലു വഴികളാണുള്ളത്. ശരീരത്തെ ഉപയോഗിച്ച് നിങ്ങളുടെ ആത്യന്തിക പ്രകൃതിയിലേക്ക് എത്താൻ കഴിയും. ഇതിനെയാണ് കർമ്മയോഗമെന്ന് വിളിക്കുന്നത്. ആത്യന്തിക പ്രകൃതിയിലേക്ക് എത്താൻ നിങ്ങൾ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ ജ്ഞാനയോഗ എന്ന് വിളിക്കുന്നു. വികാരത്തെയാണ് നിങ്ങൾ ആത്യന്തിക പ്രകൃതിയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ ഭക്തിയോഗ എന്ന് വിളിക്കുന്നു. വികാരത്തിന്റെയും ഭക്തിയുടെയും യോഗ. നിങ്ങളുടെ ആന്തരിക ഊർജത്തെ പരിവർത്തനം ചെയ്ത് ആത്യന്തിക പ്രകൃതിയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്നെങ്കിൽ ഇതിനെ ക്രിയായോഗ എന്ന് വിളിക്കുന്നു. ഒരു ദിവസം ഈ നാല് യോഗികളും കൂടി ഒരുമിച്ച് നടക്കുവാൻ പോകുകയായിരുന്നു. സാധാരണ ഇവർ ഒരിക്കലും ഒരുമിച്ച് കൂടാറില്ല. കാരണം ഇവർക്ക് സ്വരച്ചേർച്ച ഉണ്ടാകാറില്ല. കാരണം ബുദ്ധിയുടെ പാത പിന്തുടരുന്ന ആളുകൾക്ക് മറ്റുള്ളവരോടെല്ലാം വലിയ അവഗണനയാണ്. അവർ കരുതുന്നത് മറ്റുള്ളവർ വിഡ്ഢികളാണെന്നാണ്. ഭക്തി നിർഭരമായ ആളുകൾക്ക് മറ്റുള്ളവർക്കെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ എന്ന സഹതാപമാണ്. എപ്പോഴും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കർമ്മയോഗികൾ ഇവർ ചിന്തിക്കുന്നത് മറ്റുള്ളവരെല്ലാം അവരുടെ അലസത മറയ്ക്കാൻ എല്ലാത്തരം തത്വചിന്തകളും നെയ്യുകയാണെന്നാണ്. ക്രിയായോഗികളാകട്ടെ മറ്റുള്ളവരോടെല്ലാം തികഞ്ഞ പുച്ഛമാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഒരു ഊർജമാണ്. അതുകൊണ്ട് ഊർജത്തെ പരിവർത്തനം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? അതുകൊണ്ട് തന്നെ ഈ നാലു പേർക്കും ഒത്തുചേരാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ഈ നാലു പേരും കൂടി ഒരുമിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയും ഒപ്പം വലിയ കാറ്റും മഴയും. അവർ അഭയം തേടി ഓടുവാൻ തുടങ്ങി. ഭക്തൻ പറഞ്ഞു, ഈ വഴി പോയാൽ അവിടെ ഒരു പുരാതന ക്ഷേത്രമുണ്ട്, അങ്ങോട്ട് പോകാം. ക്ഷേത്രങ്ങൾ എവിടെയെല്ലാം ഉണ്ടെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. അവരവിടെ കണ്ട ക്ഷേത്രത്തിന്റെ മതിലുകൾ വളരെ പണ്ടേ ഇടിഞ്ഞു പോയതാണ്. ഇപ്പോൾ നാല് തൂണുകളും അതിലൊരു മേൽക്കൂരിയും മാത്രം. അതിനു താഴെയായി ഒരു ആരാധനാമൂർത്തി. അവരെല്ലാവരും ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് കഠിനമാവുകയും എല്ലാ ദിശകളിൽ നിന്നും വീശുവാനും തുടങ്ങി. അതിൽ നിന്ന് രക്ഷ നേടുവാനായി ആ നാലു പേരും ചേർന്ന് ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചു. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല കെട്ടിപ്പിടിച്ചത്, മഴയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി. പെട്ടെന്ന് അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആ നാലു പേരുടെ മനസ്സിൽ ഒരേ ചോദ്യമുയർന്നു, ഓ എന്തുകൊണ്ടിപ്പോൾ? ഞങ്ങൾ എത്ര കാലം യോഗ ചെയ്തു, ഭക്തിയോടെ ഇരുന്നു, ആരാധനകൾ നടത്തി, അപ്പോഴൊന്നും താങ്കൾ വന്നില്ല. ഇപ്പോൾ ഞങ്ങൾ മഴയിൽ നിന്നും രക്ഷ നേടുവാനാണ് വന്നത്, താങ്കൾ എന്തിനാണ് ഇപ്പോൾ വന്നത്? ദൈവം പറഞ്ഞു, ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ നാല് വിഡ്ഢികളും ഒന്നിച്ചു വരാൻ. അതിനാൽ നിങ്ങൾ ധ്യാനാവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ നാല് ഗുണങ്ങളും ഒത്തുചേരേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ദിശയിലേക്ക് പോകുന്നു, ശരീരം മറ്റൊരു ദിശയിലേക്ക് പോകുന്നു, വികാരങ്ങൾ മറ്റെവിടെയെങ്കിലുമോ ആണ് പോകുന്നത്. നിങ്ങളുടെ ഊർജമാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിലാണുള്ളത്. എപ്രകാരമെങ്കിലും നമുക്കിവയെല്ലാം അവരെയെല്ലാം ഒരു നിമിഷമെങ്കിലും ഒരുമിച്ച് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു പരിണാമം സംഭവിക്കുന്നത് കാണാം.